ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ചില്ലക്കാടൻ. ഹൈവേ 360 എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കേശവസപുരത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റാണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൻ ബിരിയാണിക്ക് പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റാണ്. ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല ബിരിയാണി അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ട്രിവാൻഡ്രത്ത് സിറ്റിയിൽ കിട്ടുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കോഴിക്കോടൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഈ പാരഗൺ റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്ലാസിക് ലുക്കാണ്. നല്ല രീതിയിൽ ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഒരുപാട് പേർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം ഒരേ സമയം കഴിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ഡെസേർട്സ്, പേസ്ട്രീസ് ഒക്കെ അവൈലബിൾ ആണ്. അതിങ്ങനെ ഒരു സൈഡിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പാരഗൺ റെസ്റ്റോറൻറ്റിന് അകത്താണ് ഇരിക്കുന്നത്. 12 മണി ആയിട്ടുള്ളൂ, ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മളിവിടെ നിന്ന് കോഴിക്കോടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണ്. ഇവർക്ക് അപ്പം, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മാങ്ങാക്കറിയെ പറ്റി അവർ പറയുന്നുണ്ടായിരുന്നു. അത് ഈവനിങ്ങിലും രാവിലെയും മാത്രമേ കിട്ടത്തുള്ളൂ. എന്തായാലും അത് മറ്റൊരു ദിവസത്തിൽ ട്രൈ ചെയ്യാം. ഇന്ന് എന്തായാലും നമ്മൾ കോഴിക്കോടൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഗൂൺ ചിക്കനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈമേരി, അതാണ് ഈ ബിരിയാണിക്ക് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ട്രഡീഷണൽ ഓത്തൻറ്റിക് കോഴിക്കോടൻ ബിരിയാണിയാണ് ഇവരുടേതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കോഴിക്കോടൻ ബിരിയാണി എന്നുള്ളത്. ഇത് കണ്ടോ, ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ റോ മാങ്കോ സ്വീറ്റ് ആൻഡ് സ്പൈസി ക്യാരറ്റ് സലാഡാണ് ആദ്യം ഇവർ നമുക്ക് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇത് ഉപ്പുണ്ട്, അതുപോലെ തന്നെ വിനാഗിരിയുടെ ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ ആ റോ മാങ്കോയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ വന്നിട്ട് നല്ല സൂപ്പറായിട്ടൊരു കോമ്പിനേഷനാണ്. സർപ്രൈസിങ് ആയിട്ടുള്ള ടേസ്റ്റാണ്, നല്ല സംഭവമാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ് ഫ്ലേവേഴ്സാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കൊന്ന് പച്ചമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവർ കൂടെ ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതും ഗംഭീരമായിരിക്കും കേട്ടോ. നല്ല ഒരു ഫ്രഷായിട്ടുള്ളൊരു പറയാൻ പറ്റുന്നില്ല, നാവിലിങ്ങനെ വെള്ളം ഊരി വരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും പറഞ്ഞു വന്നതല്ല, നല്ല ഫ്രഷായിട്ടുള്ളൊരു ഫ്ലേവറാണ്, അടിപൊളി സംഭവമാണ്. നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്യായം ഉണങ്ങും കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ ഒന്നാമത്തെ സംഭവമാണെന്ന്. ഷേക്കെ ഉറപ്പിച്ചു, അടിപൊളി കോഴിക്കോടൻ ബിരിയാണിയാണ്. പണ്ട് കഴിച്ച ഓർമ്മകളിലേക്കൊക്കെ പോവാം. ചിക്കൻ ലഗൂൺ ചിക്കൻ ആണ് ആദ്യം. ചിക്കൻ മാത്രം ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്പൈസിനെസ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു മസാലകളുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ചിക്കൻ കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട്. ലഗൂൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നോർമലി പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. ഇതെന്തായാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചിക്കൻ കണ്ടോ, കറക്റ്റ് വെന്ത് പെർഫെക്റ്റായിട്ട് ചിക്കനാണ്. ഇനി നമുക്ക് ഈ കോഴിക്കോടൻ ബിരിയാണി ചോറ് മാത്രം ഒന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാം. കുറച്ച് പപ്പടം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. സംഭവം ഉഷാറാണ് കേട്ടോ. കൈമേരിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. കൈമേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈമേരിക്ക് സാധാരണ ബിരിയാണി റൈസിനെക്കാട്ടി പ്രത്യേക ഒരു മണമുണ്ട്.
അതിൻ്റെ ആ രുചിയിലും ആ ഒരു മണത്തിൻ്റെയും ആ ഒരു കൈമേറിയ സ്പെഷ്യാലിറ്റി എല്ലാം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മസാല ഉണ്ടോ? വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂടുതൽ സ്പൈസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു സ്വാദാണ് കേട്ടോ. ആഹാ, അടിപൊളിയായിരിക്കുന്ന ഷേക്ക് സൂപ്പർ കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനും കുറച്ച് ചോറും കുറച്ച് പപ്പടവും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. നാവിൽ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ഈ കോഴിക്കോടൻ ബിരിയാണി സമ്മാനിക്കുന്നത്. വൃത്താനത് കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടമായി. സംഭവം സൂപ്പറാണ്. ഇതുണ്ടോ, ഡേറ്റ്സ് അച്ചാറാണ്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവങ്ങൾ കേട്ടോ, ആ ഡേറ്റ്സിൻ്റെ ആ സ്വീറ്റ്നെസ്സും ഫ്ലേവേഴ്സും എല്ലാം അടങ്ങിയ ഒരു വെറൈറ്റി അച്ചാറാണ്. നമ്മുടെ തേങ്ങാ ചട്നി അത് മാത്രമായിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. വലിയ സ്പൈസൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇതിൽ ചെറിയ രീതിയിൽ പച്ചമുളകാണ് അരച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു ചെറിയ എരിവ് മാത്രമേ ഉള്ളൂ. സംഭവങ്ങളോ, ഈ പാരഗൺ റെസ്റ്റോറൻറ്റിലെ കോഴിക്കോടൻ ബിരിയാണിയിൽ ഇതുപോലെ രണ്ട് വലിയ പീസ് ചിക്കനാണ് വരുന്നത്. ലഗൂൺ ചിക്കനാണെന്ന് നേരത്തെ പറഞ്ഞു കണ്ടോ. മാംസമല്ല, കറക്റ്റ് വരുന്നുണ്ട്, വെന്ത് കറക്റ്റ് ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇളകി വരുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല കണ്ടോ, ചിക്കൻ കറക്റ്റ് വരുന്നതിന് വെന്തിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കുറച്ച് ചിക്കനും കുറച്ച് തേങ്ങാ ചട്നിയും കുറച്ച് ഡേറ്റ്സ് കൊണ്ടുള്ള അച്ചാറും കുറച്ച് യോഗട്ട് സലാഡും അതുപോലെ തന്നെ കുറച്ച് പപ്പടം എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും നാവിൽ പലതരത്തിലുള്ള ഫ്ലേവേഴ്സിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ്. എരിവൊന്നും കൂടുതലില്ല. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു ഫ്ലേവറുണ്ട് ഇതിന്. എന്തായാലും പാരഗൺ ഹോട്ടലിൽ വന്നിട്ട് ഉറപ്പായിട്ടും ഈ കോഴിക്കോടൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വ്യത്യസ്തമായ ഒരു കോഴിക്കോടൻ ഡിഷ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഉഗ്രൻ സംഭവമാണ്. അങ്ങനെ പാരഗൺ റെസ്റ്റോറൻ്റ് നല്ല ഒന്നാം തരം കോഴിക്കോടൻ ബിരിയാണി കഴിച്ചു. നല്ല ഉഷാറൊരു ബിരിയാണി ആയിരുന്നു. എല്ലാവരും തന്നെ വന്ന് കഴിച്ചു വെക്കേണ്ട ഒരു ഇടിവെട്ട് ബിരിയാണിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് യാത്രയിരിക്കാൻ പോയത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചിറ്റിലക്കടൻ സൈനിങ് ഓഫ്.